നോർത്തേൺ അയർലൻഡിലെ ഒരു അട്രാക്ഷനിലേക്കാണ് യാത്ര. വോൾക്കാനിക് എറപ്ഷന്റെ ഭാഗമായി വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട ഒരു മഹാപ്രതിഭാസം, അതെങ്ങനെയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഏകദേശം 50 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ വോൾക്കാനിക് എറപ്ഷൻ്റെ ഭാഗമായി ഉത്ഭവിച്ച ലാവയിൽ നിന്ന് രൂപമാറ്റം സംഭവിച്ച് പ്രകൃതി തന്നെ ഷേപ്പ് ചെയ്തെടുത്ത കല്ലുകളാണിത്. ഒറ്റ നോട്ടത്തിലിത് കണ്ട മനുഷ്യർ ചെത്തിമിനുക്കി കൊണ്ടുപോയി വെച്ച പോലെ തോന്നും. ഇതാണ് നോർത്തേൺ അയർലൻഡിലെ ഏറ്റവും അത്ഭുതമുള്ളതും രസകരവുമായിട്ടുള്ളൊരു കാഴ്ച. ഇവിടുത്തെ കോസ്റ്റൽ പാത്തും ക്ലിഫ് ടോപ്പുകളും ശരിക്കും എക്സ്പ്ലോർ ചെയ്താൽ ഈ പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ബെൽഫാസ്റ്റ് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഈ സ്ഥലത്തെത്താൻ പറ്റും. ഇതുവരെയുള്ള യാത്ര ഒരിക്കലും ഒരു നഷ്ടമാവില്ല. ഗെയിം ഓഫ് ത്രോൺസ് എന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ടി വി സീരീസിലെ ഒരു ലൊക്കേഷനാണിത്. ഈ മരങ്ങൾ ഏകദേശം ഒരു 100-300 വർഷങ്ങൾക്ക് മുൻപ് വെച്ച് പിടിപ്പിച്ചതാണ്. അതിന് പിന്നിൽ വളരെ രസകരമായിട്ടുള്ളൊരു ഹിസ്റ്ററി ഉണ്ട്. ഇത് കണ്ടാൽ ഒരു ടണലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ തോന്നും ചില സ്ഥലത്തു നിന്ന് നോക്കുമ്പോൾ. അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് സെർച്ച് ചെയ്താൽ താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്.
ബെൽഫാസ്റ്റിൽ നിന്ന് ഡബ്ലിൻ ഭാഗത്തേക്ക് യാത്ര ചെയ്തപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് നല്ലൊരു ഉഗ്രൻ സീനിക് റൂട്ട് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. റിപ്പബ്ലിക്കൻ ഓഫ് അയർലൻഡിൻ്റെ ബോർഡറിൽ കിൽക്കിൽ എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ അക്കോമഡേഷൻ. നല്ല ഉഗ്രൻ ലൊക്കേഷനിൽ ഏകദേശം 10-14 ബെഡ്റൂമുള്ള ഒരു വലിയൊരു കൊട്ടാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നാല് ദിവസത്തെ നോർത്ത് അയർലൻഡ് കറക്കത്തിന് ശേഷം ലണ്ടനിലേക്ക് തിരിച്ചു പോവുകയാണ്. മറ്റൊരു അട്രാക്ഷനുമായി വീണ്ടും കാണാം. ബൈ.